ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഡ്രീം ലൈഫ്. ഇന്നും നമ്മൾ ഓണം സീരീസിലെ മറ്റൊരു എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ തോരൻ, മസാലക്കറി, രസം, ഈ മൂന്ന് റെസിപ്പികളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിയിലയും കറിവേപ്പിലയും ധാരാളം വേണം, പട്ടാണി വേണം, കാബേജ്, ഉരുളൻകിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, നാളികേരം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം കേട്ടോ. ഇപ്പോൾ ഞാൻ കാബേജിനെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളൊരു ചീനച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് നോൺ സ്റ്റിക്ക് പാനോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുകിട്ട് പൊട്ടിച്ചിട്ട് ഒരു സവാള, രണ്ട് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ നല്ല പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ കടുക് പൊട്ടിച്ചതിലേക്ക് ഇട്ടത്. അപ്പോൾ ഇഞ്ചി ഇടുമ്പോഴാണ് നമ്മുടെ കാബേജ് തോരനൊരു സ്പെഷ്യൽ സ്മെല്ലും ഒക്കെ കിട്ടുന്നത്. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി നല്ല ഫ്രഷാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വെള്ളം അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതൊന്ന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഞാനിതൊന്ന് നാല് സൈഡിലുള്ള നമ്മുടെ കാബേജിനെയും ഒന്ന് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷമാണ് അടിയിൽ നിന്ന് ഞാനത് ഇളക്കിയെടുക്കുന്നത്. എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതും ഇളക്കി കൊടുക്കുമ്പോൾ ആ മഞ്ഞളുടെ ഒരു സ്മെല്ല് അപ്പം തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആ സ്മെല്ല് വരില്ല, പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളിതുവരെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് വെള്ളം തളിക്കുകയാണ് ഇഷ്ടമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഓൾറെഡി വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ട്, വാട്ടറി കണ്ടൻറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ച് എടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതേ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ റെസിപ്പി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണ്, ഒരു കൈപ്പിടി നാളികേരമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈ തോരനിൽ വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം, പട്ടാണി ആഡ് ചെയ്യാം, പരിപ്പ് ആഡ് ചെയ്യാം. അങ്ങനെ 2-3 വെറൈറ്റി ടൈപ്പിൽ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് സദ്യ സ്പെഷ്യൽ മസാലക്കറിയാണ്. അപ്പോൾ പട്ടാണി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതിനെ ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതായിരുന്നു. അപ്പോൾ ഞാൻ ആ പട്ടാണി ഒരു 2 വിസിൽ വരെയാണ് കുക്കറിൽ വേവിച്ചത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷമാണ് ഞാനതിലേക്ക് പൊട്ടറ്റോ ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒരു 2 വിസിൽ കൂടി ഇനി നമ്മൾ വേവിക്കേണ്ടി വരും. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ, കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ മസാലക്കറിക്ക് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുക്കറ് അടച്ച് വെച്ചിട്ട് വേവിക്കുക. വെന്തതിന് ശേഷം ഞാനത് അടുപ്പിൽ നിന്ന് മാറ്റിയായിരുന്നു. എന്നിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചീനച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സവാള, 2 പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കുക്കറ് വെന്ത് മാറ്റിയത് കൊണ്ട് തന്നെ ഞാൻ തൊട്ട് അപ്പുറത്തേതിൽ ഒരു പാൻ വെച്ചിട്ട് ഒരു 3 സ്പൂൺ, അത്യാവശ്യം വലിയ സ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 3 സ്പൂൺ നാളികേരെടുത്ത് അവിടെ വഴറ്റുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടി സവാളയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വഴറ്റുന്നുണ്ട്. പെട്ടെന്നൊന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാളികേരം വറക്കലും അവിടെ നടക്കുന്നുണ്ട്, ഇവിടെ ഉള്ളി വഴറ്റലും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടത്. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മളുടെ നാളികേരം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാല പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഓഫ് ചെയ്യുക. ഇവിടെ നമ്മുടെ മസാലക്കൂട്ടൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കാറ്. സാധാരണ സദ്യ സ്റ്റൈലിൽ മസാലക്കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നോക്കൂ, ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരമുണ്ടല്ലോ, അതിനെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കൂ, ആ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്ക് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചിക്കൻ മസാലയോ അഡീഷണൽ മസാലകളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക.
ഇവിടെ നമ്മൾ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ഈ പരുവത്തിൽ നമ്മൾ ഇറക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് വരും. നമ്മൾ സദ്യയ്ക്ക് ഇളയിൽ വിളമ്പുന്ന സമയമാകുമ്പോഴേക്കും ഒന്നുകൂടി കട്ടയായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വറ്റൽ മുളക്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടുക് ചേർത്തിട്ടില്ല കേട്ടോ. വറ്റൽ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് വഴറ്റാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഇതിലേക്ക് മസാലക്കറിയിലേക്ക് നമ്മളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പെർഫെക്റ്റായി, അതവിടെ കഴിഞ്ഞു. ഇനി രസത്തിൻ്റെ പ്രിപ്പറേഷനാണ്. ഞാൻ പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട്, പരിപ്പ് കടഞ്ഞത്, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, വെളുത്തുള്ളി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിലേക്ക് ആവശ്യം. അപ്പോൾ ഞാനവിടെ പാനെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മൾ പരിപ്പ് കടഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ആ പരിപ്പ് കടഞ്ഞ് വെച്ചതിനെയാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. പിന്നെ നമ്മൾ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പുളി പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പല ടൈപ്പ് ഓഫ് വെറൈറ്റീസായിട്ട് രസങ്ങളുണ്ട്, പല തരത്തിൽ ചെയ്യുന്നുണ്ട്. സദ്യക്ക് വേറൊരു തരം ചെയ്യാറുണ്ട്, തക്കാളി ചേർത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പുളി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ജീരകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഞാനത് അടച്ച് വെച്ച് തിളപ്പിക്കുകയാണ്. അപ്പോൾ തൊട്ടിപ്പുറത്ത് ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായി വരുമ്പോൾ കായം, നമ്മൾ കായത്തിൻ്റെ പീസായിട്ടാണ് ഇടുന്നത്, പൊടിച്ചിട്ടല്ല ഇടുന്നത്. അപ്പോൾ കായത്തിനെ കൂടി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഉണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, നമ്മുടെ രസത്തിലേക്ക് ഈ കായത്തിനെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. അപ്പോഴാണ് നല്ലൊരു രസത്തിൻ്റെ ഫ്ലേവർ നമുക്ക്, സദ്യ രസത്തിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ രസപ്പൊടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി കിട്ടുന്നത് നമ്മുടെ കൊറിയാൻഡർ പൗഡർ ചേർത്തതും കായപ്പൊടി. അപ്പോൾ ഇതൊരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ ചേർക്കുക ജീരകം പൊടി, കായപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ, പരിപ്പ് പൊടി, ഇതെല്ലാം ചേർത്തിട്ടാണ് നമുക്ക് രസക്കൂട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ രസത്തിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഫ്ലേവർ നമുക്കും കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആവശ്യത്തിന് മല്ലിയില കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നല്ല ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഞാനതിനവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പാൻ വെച്ചു, കടുകിട്ടു, വറ്റൽ മുളക്, കറിവേപ്പില ഇട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കായത്തിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോഴാണ് രസത്തിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മൂന്ന് ഐറ്റവും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂന്നും നമുക്ക് സദ്യയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.